ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്നത് ടെക്കോമ എന്ന് പറയുന്ന ചെടിയെക്കുറിച്ചാണ്. ഈ ടെക്കോമ ചെടി എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നുമെങ്കിലും സത്യത്തിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. എല്ലാവരുടെ വീട്ടിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ റോഡ് സൈഡിലൊക്കെ പോകുന്ന സമയത്തും പല വ്യത്യസ്തമായ കളറിൽ ഒരു കുറ്റിച്ചെടി പോലെ നിൽക്കുന്ന ഒരു ചെടിയാണ്. പക്ഷെ ചില സ്ഥലത്ത് അതിന് ക്ലാമ്പ് ചെയ്യാൻ കയറാനൊരു സ്ഥലമുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റിലുണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇത് കൂടാതെ ഒരു അഞ്ചോ ആറോ കളറിൽ ഈ ടെക്കോമ ചെടിയുണ്ട്. ഒരുപാട് നന്നായിട്ട് പൂക്കുകയും ഓൾ സീസൺ പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇത് ഓൾ സീസൺ പൂവുണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ കുറ്റിയായിട്ട് നിർത്തണം, നമ്മൾ ബ്രൂൺ ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ ഒരു കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും, നല്ല ഭംഗിയാണ് കാണാൻ. ടെക്കോമ പ്ലാന്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഒന്ന് പിങ്കും ഒന്ന് രണ്ടാമത് റെഡും മൂന്നാമത് യെല്ലോയും ആണ്. ബാക്കിയൊന്നും അത്ര മേൽ കൊലയായിട്ട് പൂക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടതും എൻ്റെ അടുത്ത് ഉള്ളതുമായ പ്ലാന്റ് ഇതാണ്, പിങ്കാണ്. പിങ്കിന് നന്നായിട്ട് കൊലകൊലയായിട്ട് പൂവുണ്ടാവുകയും ചെയ്യും. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഒരു മരം എന്തെങ്കിലും ഉണ്ട് അതിലോട്ട് കയറിയിട്ട് നന്നായിട്ട് പൂത്ത് നിൽക്കുകയും ചെയ്യും. ഇത് നന്നായിട്ട് കൊലകൊലയായിട്ട് പൂക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഏറ്റവും നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ്. സൺലൈറ്റാണ് ഇവരുടെ ഏറ്റവും നന്നായിട്ട്, ഈ പൂക്കൾക്ക് ഒരു 90% ചെടികൾക്കും ഏറ്റവും നന്നായിട്ട് വെയിൽ കിട്ടുക, സൺലൈറ്റാണ് അവരുടെ ഏറ്റവും വലുത്. അതിനുശേഷം നമ്മൾ പിന്നെ ഇംഗ്ലീഷ് വളം ചെയ്യുന്ന ആളുകളാണെങ്കിൽ DAP കൊടുക്കുക. DAP ഇംഗ്ലീഷ് വളം ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും പൂക്കുന്ന ചെടികൾക്ക് ഏറ്റവും നല്ലത് DAP തന്നെയാണ്. DAP കലക്കി ഒഴിക്കാം, അതല്ലെങ്കിൽ ചുവട്ടിൽ കുറച്ച് മണ്ണ് കുറച്ച് മാറ്റിയിട്ട് അതിൻ്റെ ചുവട്ടിലേക്ക് സ്പൂണിൽ എടുത്തിട്ട് കുറച്ചിടാം. വളരെ കുറച്ച്, എന്ത് ഫെർട്ടിലൈസർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ രീതിയിൽ ഫെർട്ടിലൈസർ ചെയ്യുക. കാരണം ഫെർട്ടിലൈസർ ചെയ്തിട്ടാണ് 90% ചെടികൾ നാശമായി പോകുന്നത്. അപ്പോൾ ഒരു നോർമൽ രീതിയിൽ ഫെർട്ടിലൈസർ കൊടുക്കുക. പിന്നെ നാടൻ ഫെർട്ടിലൈസറായിട്ട് ഈ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ പഞ്ചഗവ്യം പോലുള്ള സാധനങ്ങളോ, അതല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ഒരുപാട് ഈ നാടൻ മരുന്നുകൾ അല്ലെങ്കിൽ നാടൻ ഫെർട്ടിലൈസറുകൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, നമ്മളെ പച്ചക്കറി വേസ്റ്റുകളിൽ നിന്നൊക്കെ. അതിൻ്റെയൊക്കെ വീഡിയോ, ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ഒരു ദിവസം ചെയ്യാം. ഇപ്പം നമുക്ക്, നിങ്ങൾ ഇംഗ്ലീഷ് വളമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ DAP കൊടുക്കുക, നന്നായിട്ട് വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെക്കുക. നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവും. വ്യത്യസ്തമായ പൂക്കൾ എന്നും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ പൂക്കുന്ന ഒരു ഭംഗിയുള്ള ചെടി തന്നെയാണ്. പിന്നെ അധികം പരിചരണം വേണ്ട എന്നുള്ളതാണ്. ഈ പറയുന്ന 90%, ഞാൻ ഈ പറയുന്ന 90% പ്ലാന്റുകൾക്കും അധികം കെയറിങ് വേണ്ട. ഒരു മീഡിയം രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ചാൽ അവരുണ്ടായിക്കോളും. വെയിൽ കൊള്ളണം, ഫെർട്ടിലൈസർ കൊടുക്കുക, വെള്ളം കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവും. അപ്പോൾ ഇത് വേഗം പറഞ്ഞു തീർക്കുന്നത് ഒരുപാട് ലോങ് വീഡിയോ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.